ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ കത്വയിൽ സൈനിക വിന്യാസം ശക്തമാക്കി. സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റും ഒരു റെഗുലർ ആർമി ബറ്റാലിയനും ഉൾപ്പെടെ ഏകദേശം 1000 സൈനികരെ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിനായി മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രദേശത്ത് അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സൈനിക വിന്യാസം ശക്തമാക്കാനുള്ള തീരുമാനം. സുരക്ഷാ അവലോകനത്തിന് പിന്നാലെ പരിശോധനകളും കർശനമാക്കിയിട്ടുണ്ട്. വനമേഖലയിലും ഗ്രാമീണ മേഖലയിലുമടക്കം പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ ജമ്മുകാശ്മീർ പോലീസിനെ സഹായിക്കുമെന്ന് NIA അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 8 ആക്രമണം നടന്നത്. ഭീകരരെ ഭക്ഷണവും താമസ സൌകര്യവും നൽകിയെന്ന് സംശയിക്കുന്ന 3 ഉൾപ്പെടെ 60 ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 5 കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുകാശ്മീർ പോലീസിനെ സഹായിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ചയാണ് അറിയിച്ചത്. അന്വേഷണത്തിൽ പോലീസിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ജമ്മുകാശ്മീരിലെ കത്വയിലേക്ക് അയച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസി കേസെടുത്തിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കി. ലോഹായ് മൽഹാറിലെ ബത്നോട്ട ഗ്രാമത്തിനടുത്തുള്ള ദുർഘടമായ പർവ്വതപാതയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെ കനത്ത ആയുധധാരികളായ ഒരു സംഘം ഭീകർ പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ ഒരു ജൂനിയർ കമ്മീഷണർ ഓഫീസർ ഉൾപ്പെടെ 5 കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കത്വ ജില്ലയുടെ ആസ്ഥാനത്ത് നിന്ന് 1 ജമ്മു മേഖലയിൽ നടക്കുന്ന 5 ഭീകരാക്രമണമാണിത്. ആക്രമണത്തിന് പിന്നിലുള്ള ഭീകരരെ കണ്ടെത്താൻ വൻ തിരച്ചിൽ നടത്തിയിരുന്നു. ജമ്മുകാശ്മീർ പോലീസ് മേധാവി RR സ്വെയിൻ ഗ്രൗണ്ടിലെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ പ്രദേശത്തേക്ക് പറഞ്ഞു. ബസന്ത്ഗഡ്, സിയോജ്, കത്വ ജില്ലയിലെ ബാനി, ദഗ്ഗർ, കിൻഡ്ലി എന്നിവയുടെ മുഗൾ ഭാഗങ്ങളിൽ ഉൾപ്പെടെ സമീപ ജില്ലകളിലായി ഉധംപൂർ, കത്വ എന്നിവിടങ്ങളിൽ വലിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി തിരച്ചിൽ പ്രവർത്തനത്തിന്റെ വ്യാപ്തി വിപുലീകരിച്ചു. പ്രത്യേക മേഖലകളിൽ ഭീകരർക്കെതിരെ സർജിക്കൽ ഓപ്പറേഷനുകൾ നടത്താൻ ഇന്ത്യൻ ആർമിയുടെ പാരാ യൂണിറ്റിന്റെ പ്രത്യേക സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഭീകരാക്രമണത്തെ ഭീരുത്വം എന്നാണ് വിശേഷിപ്പിച്ചത്. ശക്തമായ പ്രതിരോധ നടപടികൾക്ക് പുറമെ ഇത് അപലപനീയമാണെന്നും പറഞ്ഞു. അതിനിടെ കത്വ ഭീകരാക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. സൈനികർക്ക് നേരെ ആക്രമണം നടന്ന ദിവസം മേഖലയിലെത്തിയ ഭീകരർ പ്രദേശവാസികളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് വിവരം. ഭക്ഷണം തയ്യാറാക്കുവാനും ഭീകരർ ഇവരോട് നിർദ്ദേശിച്ചു. ആക്രമണ സമയത്ത് ഭീകരർ ബോഡി ക്യാമറകൾ ധരിച്ചതായും സൈനികരുടെ ആയുധങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വനത്തിൽ ഒളിച്ചവരെ തുരത്താൻ സേന വ്യാപക പരിശോധനയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഭീകരാക്രമണത്തിന് പിന്നാലെ പോലീസ് ചെക്ക് പോസ്റ്റിന് നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. ഭീകരർക്കായി സൈന്യം തിരച്ചിൽ നടത്തുന്നതിനിടെ ബുധനാഴ്ച രാത്രി 8 വെടിവെപ്പുണ്ടായത്. കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലുള്ള ബസന്ത്ഗട്ട് തഹ്സിലിലെ സാങ് പോലീസ് പോസ്റ്റിലാണ് സംഭവം നടന്നത്. പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചുവെന്നും കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചെന്നും സീനിയർ പോലീസ് സൂപ്രണ്ട് ജോഗീന്ദർ സിംഗ് അറിയിച്ചു. ഈ പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. സമീപ ചെക്ക് പോസ്റ്റുകളിലും ജാഗ്രത ശക്തമാക്കി. കാശ്മീരിൽ 2 8 ആക്രമണമാണിത്. വിവിധ പ്രദേശങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ കത്വ, ഉധംപൂർ, ഫാദർഫ എന്നിവിടങ്ങളിലെ പ്രദേശവാസികളായ 50 കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.